ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ ഏതറ്റം വരെയും പോകുമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. ഗവർണറെ ചാൻസലർ സ്ഥാനത്തു നിന്ന് മാറ്റുന്ന കാര്യത്തിൽ ആലോചിച്ച് തീരുമാനമെടുക്കുമെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു. ഗവർണറെ മാറ്റുന്നതിൽ നിയമനിർമ്മാണത്തിന് സർക്കാരിന് തീരുമാനമെടുക്കാം. ഗവർണർക്കെതിരെ സുപ്രീംകോടതിയെ സമീപിക്കുമെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തകർക്കാനാണ് ശ്രമം. അതിനായി ഗവർണറെ ഉപയോഗിക്കുകയാണ്. ഈ നീക്കത്തെ രാഷ്ട്രീയമായും നിയമ ഭരണഘടനാപരമായും നേരിടും. സർവകലാശാലകളിൽ വർഗീയ ധ്രുവീകരണത്തിനാണ് സംഘപരിവാർ ശ്രമിക്കുന്നത്. ഇഷ്ടക്കാരെ വി സിമാരാക്കി അജണ്ട നടപ്പാക്കാനാണ് നീക്കമെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു. ഇപ്പോൾ ഗവർണറുടെ ഈ നിലപാടിനെതിരായി ഓരോ ദിവസം കഴിയുന്നതോറും ഓരോ നിലപാട് സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരായി നിയമപരമായി എന്തെല്ലാം തരത്തിൽ മുന്നോട്ടേക്ക് പോകണം, ആ തരത്തിലെല്ലാം മുന്നോട്ടേക്ക് പോകുന്നതിനോടൊപ്പം തന്നെ എല്ലാറ്റിൻ്റെയും ഏറ്റവും അവസാനത്തെ വാക്ക് ജനങ്ങളാണ് എന്നുള്ളതുകൊണ്ട് ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് വിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്ന നിലയിൽ ഒരു വലിയ ജനകീയ മുന്നേറ്റം സൃഷ്ടിക്കത്തക്ക രീതിയിലുള്ള പദ്ധതി ഞങ്ങൾ കഴിഞ്ഞ 2-ാം തീയതി സംസ്ഥാന കൺവെൻഷൻ നടത്തിക്കൊണ്ട് പ്രഖ്യാപിച്ചു. ഇനി ജില്ലാ കൺവെൻഷനുകൾ നടക്കാൻ പോവുകയാണ്. കൃത്യമായിട്ട് എന്താണ് ഈ ഗവർണർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യം കേരളത്തിലെ മുഴുവൻ വീടുകളിലും ലഘുരേഖയായി എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമവും ആരംഭിച്ചിട്ടുണ്ട്. ജനകീയ കൂട്ടായ്മ താഴെ രൂപപ്പെടുത്താൻ വേണ്ടി ജില്ലാ കൺവെൻഷനുകൾ നടക്കാൻ പോവുകയാണ്. ആര്യ രാജേന്ദ്രന്റെ നിയമന കത്ത് വിവാദത്തിലും എം വി ഗോവിന്ദൻ പ്രതികരിച്ചു. മേയർ പാർട്ടിക്ക് വിശദീകരണം നൽകിയിട്ടുണ്ട്. കത്ത് വ്യാജമെന്ന് മേയർ വിശദീകരിച്ചു. കത്ത് എങ്ങനെ ഉണ്ടായെന്ന് പരിശോധിക്കട്ടെ, അന്വേഷണം നടക്കട്ടെ, ആരെയും സംരക്ഷിക്കില്ല. പിൻവാതിൽ നിയമനം പാർട്ടിയുടെ അജണ്ടയല്ലെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, കണ്ണൂർ 1. നല്ല ഡിസൈൻ അല്ലേ? സീതമ്മൾക്ക് സൂപ്പറാ. ഹോൾസെയിൽ പ്രൈസാ, പണിക്കൂലിയും വളരെ കുറവ്. ഓർമ്മ വെച്ച കാലം മുതൽ സീതാമ്മ ഞങ്ങളെ സഹായിച്ചുകൊണ്ട് ഇവിടെയുണ്ട്. മോൾ അനുവും കൊള്ളാം. ഇതും സീതമ്മൾക്ക് സൂപ്പറാ, അനു മോൾക്കും സൂപ്പറാ. വിശ്വസ്തമാകുന്നത് വാക്ക് പാലിക്കുമ്പോഴാണ്. കുറഞ്ഞ പണിക്കൂലിയിൽ പരിശുദ്ധ സ്വർണം, സി കെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കണ്ണൂർ നടുവിൽ ചെറുവത്തൂർ.